നിസ്സാരമായ കാരണങ്ങൾ കണ്ടെത്തി വർഷങ്ങളോളം തമ്മിലടിച്ചിരുന്ന, കഴിയും വിധം സുഖിച്ചു ജീവിച്ചു മരിച്ചു മണ്ണാകണമെന്ന ലളിതമായ ജീവിതലക്ഷ്യം മാത്രമുണ്ടായിരുന്ന അറബികൾക്കിടയിലാണ് ക്രിസ്തുവർഷം 610 ഇസ്ലാമിക ദർശനവുമായി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവരുന്നത്. ഗോത്രദൈവങ്ങൾക്ക് പകരം ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്ബോധനം പക്ഷേ ആദ്യം അധികമാരും അംഗീകരിച്ചില്ല. കല്ലേറുകൾക്കും പരിഹാസങ്ങൾക്കും വധശ്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഒരു പഞ്ഞവുമില്ലാതിരുന്ന കാലം. ഉമ്മയുടെ കുടുംബക്കാർ സഹായിക്കുമെന്ന് കരുതി ത്വാഇഫിലേക്ക് ചെന്നു നോക്കിയെങ്കിലും അവർ കല്ലെറിഞ്ഞോടിച്ചു. അനുയായികളിൽ ചിലരെ ജീവരക്ഷാർത്ഥം അബിസീനിയയിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് പീഡനം സഹിക്കവയ്യാതെ ജന്മനാട് തന്നെ ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് യസ്രിബിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. എങ്കിലും വിരലുകൾ കൊണ്ട് എണ്ണിയെടുക്കാൻ പറ്റുന്ന അനുയായികളെ സാക്ഷി നിർത്തി ഓലമേഞ്ഞ മദീനയിലെ പള്ളിയുടെ താഴെയിരുന്ന് റോമിൻ്റെ സീസറിനെയും പേർഷ്യയുടെ ഖുസ്രോവിനെയും അള്ളാഹുവിൻ്റെ സഹായത്താൽ മുസ്ലിങ്ങൾ അതിജയിക്കുമെന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ നിങ്ങളുടെ മക്കൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം ആവർത്തിക്കുമായിരുന്നു. പ്രവാചകന്റെ വാക്കുകൾ മണ്ണോടലിഞ്ഞു ചേരുന്നതിന് മുമ്പ്, നേരിട്ട് കേട്ട അനുയായികൾ മരിച്ചു തീരുന്നതിനു മുമ്പ്, കേവലം 30 വർഷത്തിനുള്ളിൽ യുദ്ധകാര്യങ്ങളിലും സാങ്കേതിക പരിജ്ഞാനങ്ങളിലും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള റോമും പേർഷ്യയും അടങ്ങുന്ന മഹാസാമ്രാജ്യങ്ങൾ ഇസ്ലാമിനു മുമ്പിൽ കീഴടങ്ങി. പിന്നീട് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ കിഴക്ക് ഇന്ത്യ മുതൽ മിഡിൽ ഈസ്റ്റും പേർഷ്യയും നോർത്ത് ആഫ്രിക്കയും സ്പെയിനും വരെ 200 ദിവസം യാത്ര ചെയ്യാൻ മാത്രം ആ സാമ്രാജ്യം വിസ്തൃതമായി. ഒരു മനുഷ്യ സുനാമിയോടല്ലാതെ താരതമ്യപ്പെടുത്താൻ പറ്റില്ലെന്ന് ആധുനിക ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച, മാനവചരിത്രം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഈ പ്രതിഭാസം എങ്ങനെ സാധ്യമായി എന്ന അത്ഭുതത്തിൽ നിന്നാണ് ചരിത്രവസ്തുതകൾക്ക് നിരക്കാത്ത അക്രമത്തിൻ്റെയും നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെയും നിറം പിടിപ്പിച്ച ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കാൻ മതത്തിൻ്റെ ശത്രുക്കൾ മുമ്പോട്ട് വരുന്നത്. അറബികൾക്ക് സൈനിക മേൽക്കോയ്മയോ രഹസ്യ ആയുധങ്ങളോ എന്തെങ്കിലും പുതിയ കൗശലങ്ങളോ ഇല്ലായിരുന്നുവെന്ന് ഹിലൻബ്രാൻഡിനെ പോലുള്ള ചരിത്രകാരന്മാർ ആണയിടുമ്പോൾ, ദൈവത്തിൻ്റെ കൈകൾ ഹാഗാറിൻ്റെ മക്കളിലൂടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് പേർഷ്യയെയും റോമിനെയും അതിജയിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞത് എന്നും, പടച്ചട്ടയോ പടക്കോപ്പുകളോ ഇല്ലാതെ നഗ്നരായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ദൈവസഹായമില്ലെങ്കിൽ പിന്നെങ്ങനെ തിന്മയുടെ മഹാസാമ്രാജ്യത്തെ തകർക്കാൻ കഴിഞ്ഞു എന്നുമാണ് പ്രവാചകൻ്റെയും അനുചരന്മാരുടെയും സമകാലീനനായിരുന്ന കിഴക്കൻ സിറിയ ചർച്ചിലെ സന്യാസിയായ ജോൺ ബാർപെങ്കെ ക്രിസ്തുവർഷം 687 രചിച്ച റഷ്മെല്ല എന്ന പുസ്തകത്തിൽ ചോദിക്കുന്നത്. ആദ്യകാല ഇസ്ലാമിക സാമ്രാജ്യത്വ വികസനത്തെ നാം ഏതു കണ്ണട വെച്ച് കാണുന്നു എന്നത് പ്രധാനമാണ്. ആധുനിക ദേശരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര കോടതികളും നിലനിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിലല്ല, മറിച്ച് അതിർത്തികൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത, രാജാവിൻ്റെ മതം ജനങ്ങളുടെ മതമാകുന്ന, വിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും പേരിൽ പീഡനമുറകൾ നടപ്പാക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിലാണ് അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി, മർദ്ദിതർക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന ഖുർആനിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ട് മുസ്ലിം സൈന്യം വിമോചനത്തിൻ്റെ പതാകയേന്തിയത്. ഖാലിദ് ബിൻ വലീദും അമർ ബിൻ ആസും അബൂ ഉബൈദയും സഅദ് ബിൻ അബി വഖാസും താരിഖ് ബിൻ സിയാദും അടങ്ങുന്ന സൈനിക ജനറൽമാരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ രണ്ടിരട്ടിയും മൂന്നിരട്ടിയും വരുന്ന ശത്രു സൈന്യത്തിൻ്റെ നടുവിലേക്ക് നിർഭയരായി കടന്നു ചെന്ന മുസ്ലിങ്ങൾ യുദ്ധസമയത്തും ശേഷവും ശത്രുപക്ഷത്തോടും അവിടുത്തെ ജനങ്ങളോടും സ്വീകരിച്ച നിലപാടുകൾ ദൃക്സാക്ഷികളായ ക്രിസ്ത്യൻ മുസ്ലിം ജൂത സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് വായിക്കാനാകും. ഏതാനും ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ബൈസന്റൈൻ സാമ്രാജ്യം തങ്ങളെ അടിച്ചമർത്തുകയാണെന്നും കൊള്ളയടിക്കുകയാണെന്നും, നീതിപൂർവകമായ മുസ്ലിം ഭരണമാണ് റോമൻ ക്രിസ്ത്യാനികളുടെ ഭരണത്തേക്കാൾ തങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നും, ജോർദാനിലെ ക്രിസ്ത്യാനികൾ അബൂ ഉബൈദയുടെ നേതൃത്വത്തിൽ താഴ്വരയിലെത്തിയ മുസ്ലിങ്ങൾക്ക് എഴുത്തയച്ചതായി ബ്രിട്ടീഷ് ചരിത്രകാരൻ പ്രൊഫസർ തോമസ് അർണോൾട്ട് വിശദീകരിക്കുന്നു. ആദ്യകാല അറബ് അധിനിവേശങ്ങളിൽ പീഡനത്തിൻ്റെയോ നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെയോ ഒരു സംഭവം പോലും കാണാൻ കഴിയുകയില്ലെന്നും, ഇതരമതവിശ്വാസികളോടുള്ള സഹിഷ്ണുതാപരമായ സമീപനമാണ് സാമ്രാജ്യങ്ങൾ അതിജയിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. ക്രിസ്തുവർഷം 818 മുതൽ 845 വരെ സിറിയൻ ഓർത്തഡോക്സ് പാത്രിയാർക്കീസായിരുന്ന ഡയോണീഷ്യസ് അദ്ദേഹത്തിൻ്റെ ക്രോണിക്കിൾസിൽ റോമക്കാരുമായി നടന്ന യർമൂക്ക് യുദ്ധത്തിന് പോകുന്ന മുസ്ലിങ്ങൾ വിജയിച്ചു വരാൻ സിറിയൻ ക്രൈസ്തവർ ആഗ്രഹിച്ചിരുന്നതായി രേഖപ്പെടുത്തുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈനിക ജനറലായിരുന്ന അബൂ ഉബൈദ ഹബീബ് ബിൻ മസ്ലമയുടെയും സയ്യിദ് ബിൻ ഖുൽതൂമിൻ്റെയും കൈവശം
ജിസിയ അഥവാ സംരക്ഷണ നികുതി തിരിച്ചേൽപ്പിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞയച്ചു. പരസ്പര കരാറുകളാൽ നമ്മൾ ബന്ധിതരാണ്. ഇപ്പോൾ ഞങ്ങൾ റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ പോകുന്നു. ഞങ്ങൾ മടങ്ങിയെത്തിയാൽ ഇത് ഞങ്ങളുടേതാണ്. ഞങ്ങൾ പരാജയപ്പെടുകയും മടങ്ങി വരാതിരിക്കുകയും ചെയ്താൽ നമ്മുടെ കരാറുകളിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. റോമക്കാരോട് ഏറ്റുമുട്ടി വിജയിച്ചു വന്ന മുസ്ലിം സൈന്യത്തെ ഡമസ്കസിന്റെ കവാടങ്ങളിൽ വെച്ച് അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചതായി ഡയോണീഷ്യസ് രേഖപ്പെടുത്തുന്നു. ബൈസന്റൈൻ രാജാക്കന്മാരുടെ ക്രൂരതയിലും പീഡനത്തിലും പൊറുതിമുട്ടിയിരുന്ന ജെറൂസലമിലെ ക്രൈസ്തവരും ജൂതരും ഉപരോധത്തിലൂടെ രക്തം ചിന്താതെ രാജ്യം കീഴ്പ്പെടുത്തിയ മുസ്ലിങ്ങളെ സ്വാഗതം ചെയ്യുകയാണുണ്ടായത്. അന്ത്യോക്കിലെ ജാക്കബൈറ്റ് പാത്രിയാർക്കീസായിരുന്ന മൈക്കൽ എഴുതിയത് പ്രസിദ്ധ ഇംഗ്ലീഷ് ചരിത്രകാരൻ സ്റ്റീവ് റൻസിമൻ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഓഫ് ക്രൂസേഴ്സിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പ്രതികാരത്തിന്റെ ദൈവം, അവൻ മാത്രമാണ് സർവശക്തൻ. റോമക്കാരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകാൻ തെക്കു നിന്ന് ഇഷ്മയേലിന്റെ മക്കളെ അഥവാ മുസ്ലിങ്ങളെ അവൻ വളർത്തി. ഖലീഫയ്ക്ക് മാത്രമേ രാജ്യം സമർപ്പിക്കൂ എന്ന ജെറൂസലമിലെ പാത്രിയാർക്കീസ് സോഫ്രോനിയസിന്റെ നിർബന്ധ പ്രകാരം ഉമർ അലിയല്ലാഹുൻഹു നേരിട്ടെത്തിയാണ് ജെറൂസലം ഏറ്റെടുത്തത്. മതസ്വാതന്ത്ര്യവും സംരക്ഷണവും വാഗ്ദാനം ചെയ്തുള്ള കരാർ ഉമർ അദ്ദേഹത്തിന് കൈമാറി. നമസ്കരിക്കാൻ സമയമായപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ സൗകര്യമൊരുക്കിയ സോഫ്രോനിയസിനോട് എന്റെ കാലശേഷം ഇത് ഉമർ നമസ്കരിച്ച സ്ഥലമാണെന്ന് പറഞ്ഞ് ആരെങ്കിലും അവകാശമുന്നയിക്കുമോ എന്ന് ഭയപ്പെടുന്നതിനാൽ ഞാനിവിടെ നിന്ന് നമസ്കരിക്കില്ലെന്ന് പറഞ്ഞ് സഹായം നിരസിച്ച സംഭവം അലക്സാണ്ട്രിയയിലെ മെൽക്കേറ്റ് പാത്രിയാർക്കീസായിരുന്ന എഫ്റ്റേഷ്യസ് രേഖപ്പെടുത്തുന്നു. ബൈസന്റൈൻ കാലത്തെ നികുതിയേക്കാളും എത്രയോ മടങ്ങ് കുറവായ ജിസിയയാണ് മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ടത് എന്നതുകൊണ്ടും അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിനാലും ഓർത്തഡോക്സ് വിഭാഗവും എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. ക്രൈസ്തവ ഹൃദയം അറബികളുടെ ആധിപത്യത്തിൽ സന്തോഷിക്കുന്നുവെന്നും ദൈവം അവരുടെ അധികാരം ശക്തിപ്പെടുത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്നും നെസ്തോറിയൻ ക്രിസ്ത്യാനികൾ ആശംസിച്ചു. റോമക്കാർ മതവിരോധം മൂലം പുറത്താക്കിയിരുന്ന ജൂതന്മാർ 500 വർഷങ്ങൾക്ക് ശേഷം സന്തോഷത്തോടെ ജെറൂസലമിലേക്ക് തിരിച്ചുവന്നു. ഈജിപ്തിലെ ഓർത്തഡോക്സ് പാത്രിയാർക്കീസായിരുന്ന ബെഞ്ചമിൻ അറബ് സൈനിക ജനറലായിരുന്ന അമ്രുബ്നു ആസിന് രാജ്യത്തെ സമർപ്പിച്ചതായി ക്രിസ്തുവർഷം 690 നിഖ്യുവിയിലെ കോപ്റ്റിക് ബിഷപ്പായിരുന്ന ജോണും ഡയോണീഷ്യസും സാക്ഷ്യപ്പെടുത്തുന്നു. ബൈസന്റൈൻ പ്രതിനിധി സൈറസിന്റെ ക്രൂരത കൊണ്ട് സഹിക്കട്ടിരിക്കുകയായിരുന്നു അവർ. വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കാത്ത റോമക്കാർക്കെതിരെ മുസ്ലിങ്ങളെ സഹായിക്കാൻ അദ്ദേഹം അനുയായികളോട് കൽപ്പിച്ചു. അങ്ങേയറ്റത്തെ സഹിഷ്ണുതയും നീതിയുമാണ് മുസ്ലിങ്ങൾ പുലർത്തിയത്. സൈറസിന്റെ ആളുകളോട് പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച കോപ്റ്റിക് ക്രൈസ്തവരെ അമ്രുബ്നു ആസ് പിന്തിരിപ്പിച്ചു. മുസ്ലിങ്ങൾ ഈജിപ്തിലേക്ക് കടന്നു വന്നത്, വിവേചനമില്ലാതെ അവരെ പരിഗണിച്ചത്, തമ്മിലടിച്ചിരുന്ന പല വിഭാഗം ക്രിസ്ത്യാനികൾ സമാധാനപൂർവ്വം സഹവർത്തിക്കാൻ കാരണമായെന്ന് ആൽഫ്രഡ് ബട്ട്ലർ നിരീക്ഷിക്കുന്നു. AD 711 വടക്കൻ ആഫ്രിക്കയിൽ നിന്ന് ജിബ്രാൾട്ടർ കടന്ന് മുസ്ലിങ്ങൾ സ്പെയിനിൽ കാലുകുത്തുന്നത്. ജൂത മാതാപിതാക്കൾ വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞ് സ്വന്തം മക്കളുടെ കൂടെ കഴിയാൻ പോലും അനുവദിക്കാതിരുന്ന മർദ്ദക ഭരണകൂടത്തെ തുരത്തി മതസ്വാതന്ത്ര്യവും ഭരണകാര്യങ്ങളിൽ പങ്കാളിത്തവും നൽകി ജൂതരുടെ സുവർണ കാലഘട്ടത്തിന് വഴിയൊരുക്കിയത് മുസ്ലിങ്ങളായിരുന്നുവെന്ന് സിയോൺ സുഹറിനെയും ഹെൻറി ഗ്രാറ്റ്സിനെയും പോലുള്ള ജൂത ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നു. സ്പാനിഷ് ക്രൈസ്തവരും വിസിഗോത്തുകളുടെയും ഫ്രാങ്കുകളുടെയും ഭരണത്തെക്കാൾ മുസ്ലിങ്ങളെയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് ചരിത്രകാരൻ റെയ്നാർഡ് ഡോസി പറയുന്നു. ക്രിസ്തുവർഷം 649 മുതൽ 659 വരെ നെസ്തോറിയൻ പാത്രിയാർക്കീസായിരുന്ന ഈശോയ മൂന്നാമൻ എഴുതിയ കത്തിൽ എത്ര സഹിഷ്ണുതയോടെയാണ് ക്രൈസ്തവരെ മുസ്ലിങ്ങൾ പരിഗണിക്കുന്നത് എന്നും അവരുടെ ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് എന്നും രേഖപ്പെടുത്തിയത് പണ്ഡിതനും ആർച്ച് ബിഷപ്പുമായിരുന്ന ജോസഫ് സൈമൻ അസിമാനെ ഉദ്ധരിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾ യാതൊരുവിധ നിർബന്ധവും ചെലുത്താതിരുന്നിട്ടും ക്രൈസ്തവർ എന്തിനു മതമുപേക്ഷിക്കുന്നു എന്ന പ്രശ്നം മാത്രമായിരുന്നു ഈശോയാവിനെ അലട്ടിയത്. ദൈവം ഈ സമയത്ത് ലോകത്തിൻ്റെ അധികാരം നൽകിയ അറബികൾ, ഇതാ അവർ നിങ്ങൾക്ക് നന്നായി അറിയുന്നത് പോലെ നിങ്ങളിൽപ്പെട്ടവർ തന്നെയാണ്. എന്നിട്ടും അവർ ക്രിസ്തുമതത്തെ ആക്രമിക്കുകയല്ല, മറിച്ച് നമ്മുടെ വിശ്വാസത്തോട് അനുകൂലമായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പുരോഹിതന്മാരെയും പുണ്യപുരുഷന്മാരെയും അവർ ബഹുമാനിക്കുന്നു. സമാധാനത്തിൻ്റെയും നീതിയുടെയും സമത്വത്തിൻ്റെയും പ്രചാരകരായ മർദ്ധിതരുടെ വിമോചകരായ മുസ്ലിങ്ങൾ ഊഷരഭൂമിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പിന്നീട് ലോകം കണ്ടത്. ആൽക്കമിയും ആൾജിബ്രയും അൽഗോരിതവും വികസിപ്പിച്ചെടുത്ത് ആധുനിക വൈജ്ഞാനിക ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിൻ്റെ അസ്ഥിവാരമിട്ട ദൈവിക ദർശനത്തോട് മുസ്ലിങ്ങൾ പടനയിച്ചു നടപ്പാക്കിയ
നീതിയുടെയും സഹിഷ്ണുതയുടെയും മാതൃകയോട് ലോകം എന്നും കടപ്പെട്ടിരിക്കുന്നു.